എന്താണ് പ്രസംഗത്തിൽ പറഞ്ഞില്ലേ വയനാട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് ഓഫീഷ്യലി തന്നെ അറിയിച്ചിരിക്കുകയാണ്. സംസ്ഥാനം ഇതിന് എന്താണ് ഒരു കടന്ന് അവിടെ സ്വീകരിക്കാം? അതായത് ശരിയായൊരു നിലപാടല്ല കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. നമുക്കറിയാം ചൂരൽമല ദുരന്തം 403 പേർ ഇല്ലാതായത് മാത്രമല്ല വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചതാണ്. പ്രധാനമന്ത്രിക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെട്ടാണ് അദ്ദേഹം അവിടെ വന്ന്. പിന്നീട് ഞങ്ങൾ അവിടെ ഉള്ള മന്ത്രിമാരടക്കം ഒരു 10-12 പേർ മുഖ്യമന്ത്രിക്കൊപ്പം എല്ലാ സ്ഥലവും സന്ദർശിച്ച് ഞങ്ങൾ ഒരു 10-12 പേർക്കൊപ്പം അദ്ദേഹം ഒരു മീറ്റിംഗ് ഇരുന്നു. അതിൽ അദ്ദേഹം വളരെ വൈകാരികമായിട്ട് സംസാരിച്ചു. പക്ഷേ 4 മാസമായിട്ടും കാലാണ് നമുക്ക് കിട്ടിയിട്ടില്ല. ആ ഘട്ടത്തിലാണ് അതിതീവ്ര ദുരന്തമായി കാണാനാകില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞു എന്ന് മനസ്സിലാക്കുക. അതിതീവ്ര ദുരന്തമായി കാണണമെന്നുള്ള അഭ്യർത്ഥന അന്ന് പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ തന്നെ പറഞ്ഞാണ്. അതിനെ ഖണ്ഡിച്ച് പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല. അതിനെ പിന്തുണക്കുന്ന നിലയിൽ വളരെ വൈകാരികമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു ഘട്ടത്തിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. മറ്റു പല സംസ്ഥാനങ്ങൾക്കും എല്ലാ സഹായം ചെയ്തിട്ടുണ്ട്. അത് ചെയ്യേണ്ടതെന്നല്ല, അവിടെയും ചെയ്യണം. പക്ഷേ അതിലും വളരെ പ്രയാസകരമാകുന്ന നിലയിലേക്കാണ് വയനാട് ജില്ലയിലെ ചൂരൽമലയിൽ ദുരന്തമുണ്ടായത്. ഇത് യഥാർത്ഥത്തിൽ തെറ്റായ രീതിയാണ്. വയനാടിന് നേരെയുള്ള ഒരു വധഭീഷണിയാണ് കേന്ദ്ര സർക്കാർ മുഴക്കിയിട്ടുള്ളത്. വയനാട് ഇനി ജീവിക്കേണ്ട, അല്ലെങ്കിൽ കേരളം ഇനി ജീവിക്കേണ്ട എന്ന് തോന്നുന്ന നിലയിലേക്കുള്ള ഒരു വധഭീഷണിയാണ്. കേരളം പോലൊരു സംസ്ഥാനത്തിന് മാത്രം സാമ്പത്തികമായി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് കടുത്ത പ്രതിസന്ധിയായിരിക്കും ഈ ചൂരൽമല ദുരന്തത്തിൻ്റെ ഭാഗമായുള്ള പുനരധിവാസം എന്നൊക്കെ അറിയാത്തവരല്ല. എന്നിട്ടും ഇങ്ങനെയൊക്കെ പറ്റൂ എന്ന നിലപാടെടുക്കുന്നത് വയനാടിന് നേരെയുള്ള വധഭീഷണിയാണ്. ഏതൊക്കെ ശക്തികൾ വയനാട് ജില്ലയിലെ ചൂരൽമലയും മറ്റും പ്രയാസപ്പെടുത്താൻ ഇല്ലാതാക്കിയാലും സംസ്ഥാന സർക്കാർ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വയനാടിനെ ജീവനോടെ മുന്നോട്ട് കുതിക്കുന്ന നിലയിലേക്ക് മാറ്റി തീർക്കും. ഇത് വയനാടിനെ നേരെയുള്ള വധഭീഷണിയാണ്, വയനാട് നേരെയുള്ള വെല്ലുവിളിയാണ്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നിലപാടല്ല. ഇതിലിപ്പോൾ നമുക്ക് കിട്ടുന്ന ധനസഹായത്തെ ഇത് ബാധിക്കുമോ? ഈ ഒരു അല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണം. അതിതീവ്ര ദുരന്തമായി നിലപാട് സ്വീകരിച്ചാൽ സാമ്പത്തികമായും അതിൻ്റെ ഭാഗമായി വലിയ നിലയിൽ സഹായം കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ലല്ലോ. അത് ഇത്രയൊക്കെ സംഭവം അറിഞ്ഞിട്ടും ആ ജനതയും കേരളവും രക്ഷപ്പെട്ടു പോകണ്ട എന്ന ഒരു കാഴ്ചപ്പാടുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാനാവൂ. അപ്പോൾ അതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോകണം എന്നുള്ളത് പൊതുവേ ഞങ്ങൾ അന്നും പറഞ്ഞാണ് ഇപ്പോഴും അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു വല്ലാത്ത ഏർപ്പാടാണ് ഈ ചെയ്തത്. ഇത് ശരിയായൊരു നിലപാടല്ല. സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം വെച്ച് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകരുത്. ദുരന്തം ഉണ്ടാകുന്ന സ്ഥലങ്ങളെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, അവിടെ സംസ്ഥാനത്ത് ആര് ഭരിക്കുന്നു നോക്കിയിട്ടല്ല തീരുമാനങ്ങളും പിന്തുണയും പ്രഖ്യാപിക്കേണ്ടത്. BJP ഭരിച്ചിടത്ത് മാത്രമേ പൈസ തരൂ, BJP ഭരിക്കുന്നിടത്ത് മാത്രമേ സഹായിക്കൂ എന്നുള്ള നിലപാട് ശരിയല്ല. എല്ലായിടത്തും മനുഷ്യരാണ്, എല്ലായിടത്തും സഹായിക്കണം. ഇത് തെറ്റായ നിലപാടാണ്, തെറ്റായ സമീപനമാണ്.